വസല്ലം. നിങ്ങളെ ഈ മാസം ഏത് മാസമാണെന്നറിയുമോ? ഈ മാസം മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ്, അവരെ ഓർക്കുന്ന മാസമാണ്, അവിടുത്തെ വഫാത്തിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി വെച്ച് മുത്തു നബിയുടെ ചരിത്രം പറയാൻ ആർക്കെങ്കിലും സാധ്യമാണോ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോ മുത്തു നബിയെ മാറ്റി വെച്ചുകൊണ്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ വലിയ മഹാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനില് അമ്പിയാക്കള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാനല്ലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ ഉമ്മത്തിൽ ആർക്കെങ്കിലും അല്ലാഹു പ്രവാചകത്വം കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു നൽകുമായിരുന്നുവെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് 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 അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇന്നത്തെ ഈ മജ്‌ലിസ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആണ്ടിന്റെ മജ്‌ലിസ് കൂടിയാണ്. മദനീയ മജ്‌ലിസ് അൽഹംദുലില്ലാ. ഈ ജമാഅത്തുൽ ആഖർ മാസം മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആണ്ടിന്റെ മാസമായി ആചരിക്കുകയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ ചെറിയ ഒരു പൊരുത്തം നമുക്ക് അല്ലാഹു തന്നെങ്കിൽ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ജമാഅത്തുൽ ആഖർ മാസം മുഴുവനും സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവിത്രമായ വിശിഷ്ടമായ ആ മഹത്വമായ ആണ്ട് നേർച്ച നമ്മൾ നടത്തുന്നത്. അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ ഒരു ചെറിയ ഇടം നമുക്ക് ലഭിക്കണം. ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോയി. ആരാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ അത് ഒരുമിച്ച് കൂട്ടുക. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും കൊണ്ടുവരിക, എന്നിട്ട് തുലാസിൽ വെക്കുക. ഒരു ഭാഗത്ത് ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ, അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനുണ്ട്, സ്വഹാബത്തിന്റെ ഈമാനുണ്ട്, ഔലിയാക്കളുടെ ഈമാനുണ്ട്, സ്വാലിഹീങ്ങളുടെ ഈമാനുണ്ട്, എല്ലാവരുടെയും ഈമാനുണ്ട്. ആ ഈമാനിന്റെ മറുതലക്കൽ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് വെക്കുക. എന്നാൽ അല്ലാഹ് ആ ഈമാനിനാണ് തൂക്കം കൂടുതലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൂടെ ആദ്യമായി സ്വർഗത്തിലേക്ക് വരുന്നത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എത്ര സന്തോഷമുണ്ടായിട്ടുണ്ടാകും സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ എല്ലാവരും എതിർത്തപ്പോ, എല്ലാവരും മുത്തു നബിക്കെതിരെ തിരിഞ്ഞപ്പോ എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇസ്റാഉൽ മിഅ്റാജ് കഴിഞ്ഞു വന്നപ്പോ അവ്വലുമൻ സ്വദ്ദഖനി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യമായി വാസ്തവമാക്കിയതും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എനിക്ക് കന്യകയായ ഒരു സ്ത്രീയെ ആദ്യമായി കല്യാണം കഴിച്ചു തന്നത് അവ്വലുമൻ സബ്ബജനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അല്ലാഹുവേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ, അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇൻഷാഅല്ലാ മദനിയ്യത്തില് അവസാനത്തില് ഹിതാദ് റതീബ് കഴിഞ്ഞ് അവിടുത്തെ മൗലിദ് ഓതിയിട്ടേ നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടുത്തെ മദത് ചൊല്ലണം നമുക്ക്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ാണ് അവസാന സമയങ്ങളാണ്. അല്ലാഹു വലിയ പുരിശ കൊടുത്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഭാഗ്യം ലഭിച്ച മഹാൻ െ അബൂബക്കറിനെ സുദ്ദീഖ് വേണ്ടി കിടക്കുമ്പോ ചോദിച്ചു, അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്താണ് അവിടുത്തെ അവസാനത്തെ ആഗ്രഹം? പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറ്, എന്റെ ശരീരം ജന്നത്തുലേ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകണം, താഴെ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിൽ വെക്കണം, എന്നിട്ട് സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയാൽ എന്റെ ഖബറ് മുത്തു നബിയുടെ ഖബറിന്റെ അടുക്കൽ വെക്കണേ. ഖബറ് കൊണ്ട് ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുപോയി സയ്യിദുന അബൂബക്കറിന് സുദ്ദീഖ് ജനാസ വെക്കുകയാണ്. അപ്പോഴേതാ സമ്മതം ചോദിക്കുന്നു. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ കൂട്ടുകാരനെ എന്നിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെയാണ് അബൂബക്കറിന് സുദ്ദീഖ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ കാലിന്റെ ഭാഗത്ത് വെക്കുന്നത്. അല്ലാ 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 അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ശേഷം ആഗ്രഹിച്ചത് എന്താണ്? എന്റെ ഖബറിലേക്ക് എന്റെ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ശരീരം തട്ടിയ ആ മണ്ണുമായി എന്റെ ശരീരം തട്ടി നിൽക്കണം. അങ്ങനെ എന്റെ ഖബറിലേക്ക് എല്ലാ സമയവും ബറക്കത്ത് എത്തണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുന അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ അങ്ങനെ തന്നെ ആഗ്രഹിച്ചത്. രണ്ടുപേരുടെ ആഗ്രഹതായിരുന്നു. വഫാത്തായി കഴിഞ്ഞാൽ നമ്മുടെ ഖബറ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വേണം. മുത്തു നബിയുടെ ഖബറുമായി നമ്മുടെ ശരീരവുമായി അവിടുത്തെ മണ്ണ് തട്ടിയ ശരീരവുമായി ആ നമ്മുടെ മണ്ണ് ചേർന്ന് കിടക്കണം. ആ മണ്ണിലേക്ക് നമ്മുടെ ശരീരം ചേർന്ന് കിടക്കണം എന്ന് അവരാഗ്രഹിച്ചു. ചിന്തിച്ചു നോക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മദീനക്ക് ബറക്കത്തില്ല, ആ മണ്ണിന് ബറക്കത്തില്ല. ആ മണ്ണിൽ കിടക്കൽ പ്രത്യേകമായ ഒരു ബറക്കത്തുള്ളതൊന്നുമല്ല, അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യവുമില്ല എന്ന് വാദിക്കുന്നവരല്ലേ ഇവിടുത്തെ വഹാബികൾ? ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് നേതാക്കന്മാരും ആഗ്രഹിച്ചത് വഫാത്തിന്റെ ശേഷം നമ്മുടെ ഖബറിലേക്ക് ആ ബറക്കത്ത് എത്തണമെന്നാണ്. അല്ലെങ്കിൽ പിന്നെ മണ്ണിൽ അവിടെ കിടക്കേണ്ട ആവശ്യം? വേറെ എവിടെയെങ്കിലും കിടന്നാ പോരെ. മുത്തുനബിയുടെ ശരീരം തട്ടിയ മണ്ണുമായി നമ്മുടെ ശരീരം തട്ടി കിടക്കണം, അങ്ങനെ ഒരു ബറക്കത്ത് നമുക്ക് ലഭിക്കണം എന്നവർ ആഗ്രഹിച്ചു. ആ ബറക്കത്ത് ആഗ്രഹിച്ച സ്വഹാബത്ത് കിടക്കുന്ന സ്വർഗത്തിലാണോ നമുക്ക് കിടക്കേണ്ടത് എങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ ഹഖായ വഴിയിൽ സുന്ദരമായി സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ നല്ല യഖീനോടെ നല്ല ഉറപ്പോടെ ജീവിച്ച് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്പമൊന്ന് സ്വലാ